പ്രധാനമന്ത്രി എത്തുന്നതനുസരിച്ച് ഇവിടുത്തെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും. അതായത് അരമണിക്കൂർ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ വൈകിയാണ് പുറപ്പെട്ടതെങ്കിൽ മറ്റ് ഇവിടുത്തെ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ സമാനമായ രീതിയിൽ അരമണിക്കൂർ മുന്നോട്ട് നീങ്ങിയായിരിക്കും നടക്കുക. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂർ ദൂരമാണ് ഈ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി സമയമെടുക്കുക. അങ്ങനെയെങ്കിൽ തന്നെ ഇപ്പോൾ 6:45 ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ പോലും 7:30 അദ്ദേഹം ഇവിടേക്ക് ശ്രീകൃഷ്ണ ഗ്രൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. അവിടെ ഏകദേശം 5000-ൽ ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടിയും പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടുത്തെ ഒരു സ്വീകരണം ചടങ്ങായൊന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷേ ഈ സ്വീകരണത്തിന് ശേഷം പിന്നീട് റോഡ് മാർഗം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. പക്ഷേ അപ്പോഴും 7:40 അല്ലെങ്കിൽ 8 മണിക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ചെയ്യും. ഏകദേശം 20 മിനിറ്റാണ് ഈ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്ര ദർശനത്തിനും മറ്റുമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ അദ്ദേഹം അതായത് ആദ്യം നേരെ വരുന്നു, അതിനുശേഷം ഹെലിപ്പാഡിൽ നിന്ന് വന്നതിന് ശേഷം നേരെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുക. അവിടെ നിന്ന് വസ്ത്രം മാറിയ ശേഷം ആണ് പിന്നീട് ക്ഷേത്രത്തിലേക്ക് എത്തുക. ക്ഷേത്രത്തിലെത്തിയ ശേഷം ഏകദേശം 20 മിനിറ്റോളം സമയം ക്ഷേത്ര ദർശനവും വഴിപാടുകളുമെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അതിനുശേഷം വീണ്ടും അദ്ദേഹം വസ്ത്രം മാറിയ ശേഷമായിരിക്കും ഈ വധൂവരന്മാരെ ആശീർവദിക്കുന്നതിനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിനുമെല്ലാമായി എത്തുക. എന്തായാലും ഈ ഏകദേശം 2.5 മണിക്കൂറാണ് ഗുരുവായൂരിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഒരു 9:30 തന്നെ എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ എല്ലാ പരിപാടികളും അവസാനിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ. ശരി, എന്തായാലും മോദി പുറപ്പെട്ടിട്ടുണ്ട്, എറണാകുളത്ത് നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. 6 മണിക്കൂർ സമയമാണ് വേണ്ടിവരിക. 6 മണിക്കൂർ സമയം കൊണ്ട് ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് അദ്ദേഹത്തിന് പറന്നിറങ്ങാനാകുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതിനുശേഷം 7:40 പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നുള്ള വിവരം. ഇപ്പോൾ എന്തായാലും വധുവിന്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യ സുരേഷിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി സുരേഷ് ഗോപിയും കുടുംബവും ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഹോട്ടലിൽ നിന്നും അവർ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം തന്നെ മോദി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ദക്ഷിണ നാവികാസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് വലിയ സുരക്ഷാ കമ്പടിയോടുകൂടി തന്നെയാണ്. ഇന്നലത്തെ ഉച്ചയോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇതാ ഭാഗ്യ സുരക്ഷന്റെ വരനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദൃശ്യം കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരും ഇപ്പോൾ പുറപ്പെടുകയാണ് ക്ഷേത്രത്തിലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള വലിയൊരു നടന്മാരുടെയും നടീനടിയന്മാരുടെയും ഖുഷ്ബു ഉൾപ്പെടെയുള്ള നടിമാരുടെയും ഒക്കെ വലിയ സാന്നിധ്യമുണ്ട്. അവരൊക്കെയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പോൾ പുറപ്പെടുന്നു. അങ്ങനെ അവരെ കാണാനുള്ള ഒരു സന്തോഷത്തിലൊക്കെയാണ് അവിടെയുള്ള ആളുകൾ. ഒപ്പം തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നെത്തുന്നത്. പ്രധാനമന്ത്രി ആദ്യം ഗുരുവായൂരിൽ ക്ഷേത്രത്തിലേക്കാണ് എത്തുക. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. പിന്നീട് തൃപ്രയാറിലേക്കായിരിക്കും പോവുക.